कर्षक आत्महत्यकളാണ് പണം കിട്ടാത്തതിനാലും മറ്റ് ബാങ്കുകളിൽ നിന്ന് വായ്പ ലഭിക്കാത്തതിനാലും തന്റെ മരണത്തിന് ഉത്തരവാദി സർക്കാരും ബാങ്കുകളുമാണ് എന്ന് പറഞ്ഞ പ്രസാദ് എന്ന നെൽകർഷകൻ ആലപ്പുഴ തകഴിയിൽ ആത്മഹത്യ ചെയ്തിരുന്നു. അതിനുശേഷം നടന്ന രണ്ട് കർഷക ആത്മഹത്യകൾ കണ്ണൂർ ജില്ലയിലെ മലയോര മേഖലയിലായിരുന്നു. വന്യമൃഗങ്ങളുടെ ശല്യം രൂക്ഷമായതിനാൽ 2 ഏക്കർ കൃഷിയിടവും വീടും ഉപേക്ഷിക്കേണ്ടി വന്നതിൽ മനം നൊന്താണ് ഇരട്ടിക്കടുത്ത അയ്യൻകുന്ന് പഞ്ചായത്തിലെ മുടിക്കയത്ത് നടുവത്ത് സുബ്രഹ്മണ്യൻ ജീവൻ ഒടുക്കിയത്. നവംബർ 15നായിരുന്നു അത്. 22ന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള നവകേരള യാത്ര പേരാവൂർ മണ്ഡലത്തിലെത്തുമ്പോൾ അദ്ദേഹത്തിന് നൽകാൻ അർബുദ രോഗി കൂടിയായ സുബ്രഹ്മണ്യൻ ദീർഘമായ ഒരു കുറിപ്പ് എഴുതി വെച്ചിരുന്നു. വീടിനു നേരെയും കാട്ടാനകളുടെ ആക്രമണം ഉണ്ടായതോടെ വീടും സ്ഥലവും ഉപേക്ഷിച്ച് വാടക വീട്ടിലേക്ക് സുബ്രഹ്മണ്യനും കുടുംബവും താമസം മാറ്റിയിരുന്നു. പേരാവൂരിനടുത്ത കണിച്ചാർ പഞ്ചായത്തിലെ ക്ഷീരകർഷകൻ എം ആർ ആൽബർട്ട് ആയിരുന്നു അടുത്ത ഇര. ബാങ്കിൽ നിന്നെടുത്ത ലോൺ കുടിശ്ശികയായതിനെ തുടർന്ന് പണം തിരികെ അടയ്ക്കാൻ ആൽബർട്ടിന് നോട്ടീസ് അയച്ചിരുന്നു. പണം അടയ്ക്കാനുള്ള അവസാന തീയതി തീരുന്നതിന്റെ തലേ ദിവസമായിരുന്നു ആൽബർട്ട് വീട്ടിനുള്ളിൽ തൂങ്ങി മരിച്ചത്. ഒരു മാസത്തിനിടെ നടന്ന ഈ മൂന്ന് ആത്മഹത്യകളും രാജ്യത്തെ കർഷകർ കാലങ്ങളായി അനുഭവിക്കുന്ന കഷ്ടതകളുടെ തുടർച്ച തന്നെയാണ്. കൃഷി ചെയ്ത വിറ്റ വിളയുടെ പണം ലഭിക്കാത്തതിനാലും കൃഷി ചെയ്യാനുള്ള ഭൂമി ഉണ്ടായിട്ടും സാഹചര്യം അനുകൂലമാകാഞ്ഞിട്ടും ജീവിതത്തോട് നിരാശ ബാധിച്ചവരായിരുന്നു അവരെല്ലാം തന്നെ. അല്ലാതെ ജീവിച്ചു മടുത്തവരോ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സ്നേഹം മനഃപൂർവ്വം വേണ്ട എന്ന് വെച്ചതോ ആയിരുന്നില്ല. നാടിന്റെ ജീവൻ നിലനിർത്താൻ കഷ്ടപ്പെടുന്ന കർഷക ജനത ഇന്ന് സ്വന്തം ജീവൻ നിലനിർത്താനുള്ള നെട്ടോട്ടത്തിലാണ്. മുൻപ് കാർഷിക വിളകൾക്ക് മതിയായ വില ലഭിക്കാത്ത സാഹചര്യമായിരുന്നുവെങ്കിൽ ഇപ്പോൾ അവകാശപ്പെട്ട പണം ലഭിക്കാതെ വരുന്നു. വന്യമൃഗ ആക്രമണങ്ങൾക്കൊപ്പം സാമ്പത്തിക പ്രതിസന്ധികളും അവരെ രൂക്ഷമായി തന്നെ ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു. കാർഷിക ഭൂമിയിലേക്കുള്ള വന്യജീവി കടന്നുകയറ്റം കൂടിക്കൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനത്തെ 14 ജില്ലകളിൽ 13ഉം വന്യമൃഗ ആക്രമണങ്ങളുടെ കെടുതികൾ അനുഭവിക്കുകയാണ്. വനത്തോട് ചേർന്ന ട്രൈബൽ മേഖലകളിലാണ് കൂടുതൽ പ്രതിസന്ധി രൂപപ്പെടുന്നത്. കാലാവസ്ഥാ വ്യതിയാനം സൃഷ്ടിക്കുന്ന പ്രതിസന്ധികൾ വേറെയും. ഇത്തരം വെല്ലുവിളികളെ അതിജീവിച്ചാണ് പലരും പാടത്ത് വിത്തിറക്കുന്നത് തന്നെ. കേരള സംസ്ഥാന സഹകരണ ബാങ്കിന്റെ പേരാവൂർ ശാഖയിൽ നിന്ന് ആൽബർട്ടിന്റെ ഭാര്യ അൽഫോൺസ ഉൾപ്പെടെയുള്ള JLG ഗ്രൂപ്പ് 2019ൽ 3.5 ലക്ഷം രൂപ വായ്പ എടുത്തിരുന്നു. ഇതിന്റെ കുടിശ്ശിക 2,02,040 രൂപ തിരിച്ചടയ്ക്കണമെന്നാവശ്യപ്പെട്ട് ഈ മാസം 18നാണ് ബാങ്ക് നോട്ടീസ് അയച്ചത്. ഈ മാസം 28നകം പണം അടച്ചില്ല എങ്കിൽ തുടർ നടപടി സ്വീകരിക്കുമെന്ന് വ്യക്തമാക്കിയുള്ള നോട്ടീസാണ് ആൽബർട്ടിന്റെ ഭാര്യയുടെ പേരിൽ ബാങ്കിൽ നിന്ന് അയച്ചത്. കുടിശ്ശിക തിരിച്ചടയ്ക്കാനായി കുടുംബശ്രീയിൽ നിന്നും അയൽക്കൂട്ടത്തിൽ നിന്നും പണം തരപ്പെടുത്താൻ ശ്രമിച്ചുവെങ്കിലും നടന്നില്ല. മറ്റു പലയിടത്തു നിന്നും പണം കണ്ടെത്താൻ ശ്രമിച്ചിരുന്നുവെങ്കിലും ഒന്നും നടക്കാത്തതിലുള്ള മനോവിഷമത്തിലായിരുന്നു ആൽബർട്ട് ഉണ്ടായിരുന്നത്. എന്നാൽ ആൽബർട്ടിന്റെ ഭാര്യയ്ക്ക് അയച്ചത് ജപ്തി നോട്ടീസ് അല്ല എന്നാണ് കേരള ബാങ്ക് പറയുന്നത്. JLG ഗ്രൂപ്പിലെ 5 പേർക്ക് 3.5 ലക്ഷം രൂപയാണ് വായ്പ നൽകിയത്. 5 പേരും കൂടി 2,02,040 രൂപ അടയ്ക്കണമെന്നാണ് നോട്ടീസ് നൽകിയത്. ഒരാൾക്ക് അടയ്ക്കേണ്ടത് 40,408 രൂപയാണ്. ഈ തുക അടയ്ക്കാനുള്ള സ്വാഭാവിക നോട്ടീസ് മാത്രമാണ് നൽകിയത് എന്നും കേരള ബാങ്ക് അധികൃതർ വ്യക്തമാക്കിയിരുന്നു. ഈ കപട ലോകത്ത് ആത്മാർത്ഥമായ ഹൃദയമുണ്ടായതാണ് തന്റെ പരാജയമെന്ന കുറിപ്പെഴുതിയാണ് ആൽബർട്ട് ജീവൻ വെടിഞ്ഞത്. താൻ 1 ലക്ഷം രൂപ മാത്രമേ പേരാവൂർ കേരള ബാങ്ക് ശാഖയിൽ അടയ്ക്കാനുള്ളൂവെന്നാണ് ആത്മഹത്യാ കുറിപ്പിൽ പറയുന്നത്. ബാക്കി തുക അടയ്ക്കേണ്ടത് മറ്റു ചിലരാണ്. അവസാന നാളുകളിൽ ആൽബർട്ട് അനുഭവിച്ചിരുന്ന വേദനയും നിസ്സഹായതയും കുറിപ്പിൽ പ്രകടനമായിരുന്നു. താൻ സംഘടിപ്പിച്ച 25 വർഷമായി ലക്ഷങ്ങളുടെ ഇടപാട് നടക്കുന്ന ജവഹർ സ്വാശ്രയ സംഘത്തിലെ അംഗങ്ങളോട് 50,000 രൂപ ചോദിച്ചിട്ട് തരാതിരുന്നതിന് പ്രത്യേക നന്ദിയുണ്ട് എന്നും മരിച്ചാൽ കോൺഗ്രസ് പതാക പുതപ്പിക്കണമെന്നും ആത്മഹത്യാ കുറിപ്പിൽ പറയുന്നു. അതിജീവനത്തിനായി പോരാട്ടം നടത്തുന്ന ഇത്തരം കർഷകരുടെ പ്രശ്നങ്ങൾ സർക്കാർ അറിയാതെ പോവരുത്. തങ്ങളെ രക്ഷിക്കാൻ ആരുമില്ല എന്ന് തോന്നുന്നവരാണ് ഒടുവിൽ ജീവിതം അവസാനിപ്പിക്കാമെന്ന തീരുമാനത്തിൽ എത്തിച്ചേരുന്നത്. അനുദിനം നെഞ്ചിൽ തീയുമായി ജീവിക്കേണ്ടി വരുന്ന ഗതികേടുകൾ മാറണം. PRS വായ്പയുമായി ബന്ധപ്പെട്ട് സർക്കാർ പണം തിരിച്ചടച്ചില്ല എങ്കിൽ തങ്ങൾ കുടിശ്ശികക്കാരാകുമെന്ന കർഷകരുടെ ഭയം സർക്കാർ മുൻകൈയെടുത്ത് അകറ്റണം. സാമ്പത്തികമായി പരാധീനതകൾ അനുഭവിക്കുന്ന കർഷകർക്കായി പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കണം. വർഷങ്ങളോളമായി മാറ്റമില്ലാതെ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് അടിയന്തര പ്രാധാന്യം നൽകി അവ പരിഹരിക്കാൻ നടപടി സ്വീകരിക്കുകയാണ് സർക്കാർ ചെയ്യേണ്ടത്.
കർഷക ആശങ്കകളുടെ വ്യാപ്തിയെ പറ്റി ബോധ്യമില്ലാത്ത സർക്കാരാണ് നമ്മുടേത് എന്ന് കരുതുന്നില്ല. പക്ഷേ അത് അവസാനിപ്പിക്കാനുള്ള ഇടപെടലുകൾ ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നത് തന്നെയാണ് വസ്തുത. വിയർപ്പൊഴുക്കി നേടിയതിന്റെ വില കിട്ടാത്തതും വിയർപ്പൊഴുക്കാൻ തയ്യാറായുള്ളവരുടെ ശേഷിയെ ഉപയോഗപ്പെടുത്താൻ തയ്യാറാവാത്തതും സർക്കാരുകളുടെ പരാജയം തന്നെയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിൽ കൊടുക്കാനുള്ളതും കിട്ടാനുള്ളതുമായ പണത്തിന്റെ പേരിൽ രാഷ്ട്രീയ യുദ്ധം നടത്തുമ്പോൾ ആ പണത്തിന്റെ യഥാർത്ഥ അവകാശികൾക്ക് എന്ത് സംഭവിക്കുന്നുവെന്ന് അന്വേഷിക്കാൻ മറക്കരുത്. അത്തരം അന്വേഷണം നടക്കാത്തത് കൊണ്ടാണ് കർഷക ആത്മഹത്യകൾ തുടർക്കഥകളാകുന്നത്. നമ്മുടെ കർഷകർ അകാല ചരമം പ്രാപിക്കേണ്ടവരല്ല, അവർ മെച്ചപ്പെട്ട ജീവിതത്തിനും സ്വാഭാവിക മരണത്തിനും അവകാശമുള്ളവർ തന്നെയാണ്.